റിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ഒരു ഹ്യൂജ് ഹിറ്റ് ആയിരുന്നു ഫോർ കിഡ്സ് ആൻഡ് അഡൽസ് രണ്ടുപേരും എൻജോയ് ചെയ്തിരുന്നു ആ സിനിമ. അതിനകത്തൊരു വളരെ ഫൺ വിഷ്വലൈസേഷൻ ഉള്ള പാട്ടാണ് ആരോ ആരോ എന്ന് പറയുന്ന പാട്ട് അല്ലെ. എങ്ങനെയുണ്ടായിരുന്നു? ഗോപിചന്ദ്രൻ ഒരു മൂവിയാണ്, ആദ്യം ദിലീപ് ചെയ്യുന്ന ഒരു സിനിമയില് റാഫി മെക്കാട്ടിൻ എന്നുള്ള ഒരു പേര് റാഫി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അദ്ദേഹം ഒരുപാട് തമാശകൾ ഉള്ളിലുള്ള ഒരാളാണ്. റിംഗ് മാസ്റ്ററിൽ രണ്ട് സോങ്ങാണ് എഴുതിയത്, അതുപോലെ മറ്റേ ആരോ ആരോ എന്ന് പറഞ്ഞൊരു സോങ്. അതായത് ഒരു ദിലീപേട്ടൻ ഒരു പട്ടിക്കുട്ടിയെ ഒരു കുട്ടിയെ പോലെ വളർത്തി വലുതാക്കി വരുന്ന ഒരു സോങ് മമ്മൂട്ടി സാർ അഭിനയിച്ച മംഗ്ലീഷ് എന്ന സോങ്. അതും ഒരു ഭാഗ്യമാണ്. അതെ, തീർച്ചയായും മമ്മൂട്ടി സാറിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെയും. അതെ, ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ പാട്ട് എഴുതാൻ കിട്ടുന്നത് അതിലാണ്. അപ്പൊ ഡാഫോഡിൽ പൂവേ, അതിന്റെ അകത്ത് ആദ്യം തന്നെ ഡാഫോഡിൽ എന്ന് പറയുന്ന ഒരു പൂവ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പൂവല്ല. പക്ഷെ ഒരു റെയർ ആയിട്ട് നമ്മള് കുറെ കഴിഞ്ഞാലേ അവസാനം നമ്മള് ഡാഫോഡിൽ എന്ന് ആലോചിക്കുള്ളൂ. അങ്ങനെ ഫ്ലവർ തന്നെ ആ ഒരു പൂവിന്റെ പേരെടുക്കാനുള്ള പാട്ടിലുണ്ടായ എന്തെങ്കിലും കാരണങ്ങളോ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ടായിരിക്കാം. ഈ ഒരു പാട്ട് എഴുതാൻ വരുന്നതിന്റെ ഒരു ഒരാഴ്ച മുൻപൊക്കെ ആയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇംഗ്ലണ്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു എന്നെ, ഡാഫോഡിൽസ് ഇങ്ങനെ ധാരാളം നിൽക്കുന്നൊരു സ്ഥലത്ത് പോയി എന്നും അത് ഭയങ്കര ഇമോഷണലായിട്ട് എന്നോട് സംസാരിച്ചു. ആ ഒരു സുഹൃത്തിൻ്റെ സംസാരം എനിക്ക് അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ പാട്ടിലേക്ക് വരുന്നു. നമുക്ക് ചെയ്യുന്ന കഥാപാത്രം രാവിലെ നായിക പുറമേ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ ഒരു അവരെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാധനമാവാം. അങ്ങനെ ഞാൻ ഗോപിചേട്ടനോട് ചോദിച്ചു, ഇങ്ങനൊരു തുടക്കം ആയാൽ അങ്ങനെ ഡാഫോഡിൽ പോവുക എന്നുള്ളത് ഇഷ്ടപ്പെട്ടു. ഗോപിചേട്ടൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഡയറക്ടറോട് ചോദിച്ചു, അവർക്ക് എല്ലാവർക്കും അത് അങ്ങനെ പാട്ട് വന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ആണല്ലേ പ്രോബബ്ലി കോൺവെർസേഷൻ വിത്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കാണുന്ന ഇൻസ്പിറേഷൻസ്. നമ്മളെ സ്വാഭാവികമായിട്ട് ഇൻസ്പയർ ചെയ്യുമല്ലോ. ക്രിയേഷൻ ചെയ്യുന്ന എല്ലാവരെയും അത് ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഓരോ തരത്തിലായിരിക്കുന്നുള്ളൂ. വെണ്ണക്കല്ലിൻ ശില്പം പോലെ തീർത്തൊരോ മൽകവിതേടോടിൽ പൂവേ വെള്ളിത്തിങ്കൾ താഴെ മണ്ണിൽ വന്നുതിച്ചൊരഴകേ കണ്ണി മകൾ ചിമ്മിടാതെ നിന്നെ നോക്കി നിന്നതല്ലേ മെയ്യുരുമ്പും നേരമെന്നിൽ മിന്നലായി നീ മാറിയല്ലേ So we come to another music director. Yes. You are very close to Deepak Dev. Oh. Tell me about your relationship with yes. him. Deepak Dev netta adyam grandmaster nu orna movie il oru promotional adinte oru promo songs cheyan vendite again Univision sir vadiyana Deepak Dev-inte studio il chellunnathu avade vechana padiye padiye nund doore engo nee nunna grandmaster lal edinte abhinayich grandmaster-inte promo song അങ്ങനെയാണ് ദീപകേട്ടനായിട്ട് അടുപ്പ് വന്നത്. പിന്നെ അതിനുശേഷം ഐ ലവ് മീൽ ചെയ്തു. എഗെയിൻ ഒരു ഗ്യാപ്പിന് ശേഷം സ്വാഭാവികമായിട്ട് അവതാരത്തിലാണ് പിന്നെ ഞാൻ കാണും നേരം തൊട്ട് എന്നുള്ള പാട്ട് ചെയ്യുന്നത്. പിന്നിപ്പോൾ ഇതിഹാസ ചിറകൊടിഞ്ഞ കിനാവുകൾ അവതാരത്തിലെ പാട്ട് വലിയൊരു ഹിറ്റ് ആയിരുന്നു അല്ലേ? അതെ അതെ, അത് വിഷ്വലിയും നല്ലൊരു അനുഭവമുള്ള ഒരു പാട്ടായിരുന്നു. ഞാൻ കാണും നേരം തൊട്ടേ നീയൻ പെണ്ണ്. അപ്പം അതിൽ ശ്രദ്ധിച്ചറിയാം ഒരുപാട് തവണ പെണ്ണ് പെണ്ണ് ആവർത്തിച്ചു. എനിക്ക് അപ്പം അങ്ങനെ പെണ്ണ് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് പൊക്കൂടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അത് പെണ്ണും അത് ദീപകേട്ടന് അത് ക്രെഡിറ്റ് ഗോസ് ടു ഹിം. നിവാസ് പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കണ്ണാലെ കണ്ണാലുള്ള കവരും പെണ്ണ് കാന്താരി പൂവായാദ്യം തോന്നും പെണ്ണ് അറിയാതെ അറിയാതെ സഖിയ പെണ്ണ് മഴവില്ലും ചേലിൽ സ്നേഹം നെയ്യും തൂവൽ കൂടുണ്ടേ അതിലെന്നും എന്നും കൂടെ കൂടെ ഓമൽ പെണ്ണുണ്ടേ അവളില്ലെങ്കിൽ ഞാനില്ലി മണ്ണിൽ എല്ലാമൻ പെണ്ണ് ഹോ വെണ്ണില തിങ്കളിൽ താലിയോടെ
പാതിയായി ചേർന്ന പെണ്ണ്, മഞ്ഞുനീർ തുള്ളിയായി എൻ്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ്. പിന്നെ ഇതിഹാസയിലും അതെ, ഇപ്പോൾ ഇതിഹാസയിലെയും പാട്ടുകൾ നന്നായിട്ട് ഓടുന്നു, സിനിമയും നന്നായിട്ട് ഓടുന്നു, അന്തീപകടനായിട്ട് ചെയ്താണ്. അതിനും കുറേ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ ഇതുപോലെ ലോക്കാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടിൽ പോക്കറ്റടിക്കാരുടെ ഒരു ഇതാണല്ലോ അതിൻ്റെ പ്രൊമോ സോങ്. അപ്പോൾ ദീപകടൻ എന്നോട് പറഞ്ഞു, ഹരി ഇത് ഒരു ട്യൂൺ ഞാനിങ്ങനെ ഡയറക്ടറെ കേൾപ്പിച്ചിട്ടുണ്ട്, ആ ട്യൂൺ ഞാൻ ഹരിക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശത്രുവിനോട് പോലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ചൊരു മലയാളം ലിറിസിസ്റ്റിനോട്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ കാക്ക കി കി കോ കോ കി കി കോ കോ കാക്ക ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ദീപകടന് സ്വയം ഇങ്ങനെ ഒരു ഇനിയിപ്പോൾ ഇത് കാരണം ഇതിൽ മലയാളം ലിറിക്ക് വരണം, ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷൈൻ്റെയും ബാലുവിൻ്റെയും ക്യാരക്ടേഴ്സ് വട്ടം പിടിച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് അങ്ങനത്തെ സീൻസാണ് അതിൽ വരുന്നത്. അപ്പോൾ ചില റഷസ് ഉണ്ടായിരുന്നു അതിൽ. അവിടെയും ശരിക്കും എന്നെ ദീപകേട്ടൻ അറിയാതെ എന്നെ സഹായിച്ചത് ദീപകേട്ടൻ തന്നെയായിരുന്നു. കാരണം തൊട്ട് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം വേറെ അതിന് മുന്നത്തെ ഒരു സോങ് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞു ആ പാട്ട് നമുക്ക് ലോക്കാക്കി കൂടെ, ആ സോങ് അതിന് മുന്നത്തെ സോങ് അത് നമുക്ക് ലോക്കാക്കി കൂടെ എന്ന് വെച്ചാൽ ലിറിക്കും എല്ലാം ഫൈനലല്ലേ എന്നുള്ളത്. ലോക്കാക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ പൂട്ടുക എന്നുള്ളൊരർത്ഥമാണ്. അപ്പം ഈ ഒരു സാധനം സ്വാഭാവികം അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറുമെന്ന് കുറച്ച് മുന്നേ കേട്ടത് അങ്ങനെയാണ്. ലോക്കാക്കിക്കോ മോനെ കെ കെ പി പി എല്ലാം, കെ കെ പി പി എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, കെ കെ പി പി എല്ലാം ഓക്കെ ചാക്കോ വി ആർ റെഡി, അതാണ് ആ പാട്ടിന്റെ ഒരു ഹുക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓം ശാന്തി ഓഷന എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു പാട്ടും ഒരുപാട് ഹിറ്റ് ആയിരുന്നു. ഷാൻറഹ്മാനോടൊപ്പം വർക്ക് ചെയ്ത് അതെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓം ശാന്തി ഓഷാനയിലേക്ക് ഞാൻ എൻട്രി ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ജൂഡ് ആന്റണി അതിന്റെ ഡയറക്ടർ, പുള്ളിയുടെ ഒരുപാട് കാലം മുന്നേ ഒരു ആഡിന് ജിംഗിള് ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന എന്നോട് ഒരു പടം വരുമ്പോൾ വിളിക്കാം, പക്ഷെ പിന്നീടൊന്നും ഇതുണ്ടായില്ല. അത് കുറേ മുന്നേയാണ്. പിന്നീട് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഞാനത് ഓർത്തില്ല, പക്ഷെ പുള്ളി ഓർത്തിരുന്നു. പുള്ളി അങ്ങനെ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പാട്ടുണ്ട് നമുക്ക് ചെയ്യണം, ഷാൻ റഹ്മാൻ ആയിട്ടാണ് ചെയ്യുന്നത്. പാട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഷാൻ റഹ്മാനുമായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് ആ സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു, അതോടൊപ്പം തന്നെ ഈ പാട്ടും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായി. കേട്ടുണർന്നുവോ ഹൃദയം, നീത്തലോടിയോ ആരോ മഞ്ഞിൻമെൺതൂവലാ, കാറ്റുമൂളിയോ പ്രണയം, കേട്ടുണർന്നുവോ ഹൃദയം, നീത്തലോടിയോ ആരോ മഞ്ഞിൻമെൺതൂവലാ.